ഹായ് ഏവർക്കും നമസ്കാരം പ്രിയരെ എൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പലവിധ സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് വിവിധ വിഷയങ്ങളുമായിട്ട് ക്ലാസ്സുകളുമായിട്ട് ഒക്കെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാമൂഹ്യ വിഷയം കഴിഞ്ഞ ദിവസം യാത്രക്കിടയിൽ നമ്മളുടെ ബസ് യാത്രക്കാരുടെ മനോവികാരം മനസ്സിലാക്കാതെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ തിരുവനന്തപുരം മേയറും അതേപോലെ തന്നെ അവരുടെ ഭർത്താവായ എം എൽ എ ആയ ഒരു മനുഷ്യനും കൂടി രാത്രി സമയത്ത് യാത്രക്കാർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിനെയാണ് ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ദീർഘയാത്രയാണെങ്കിൽ നമ്മൾ ബസ് സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ദൂര അനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ സൗ നമ്മളുടെ യാത്ര സൗകര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനുള്ള സംവിധാനമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് യാത്രികരുമായിട്ട് വന്ന കെ എസ് ആർ ടി സി ബസ്സിന് കാറു വട്ടം വെച്ചിട്ട് അവിടെ ഷോ കാണിക്കാൻ നിന്ന തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവും എം എൽ എയുമായ ശ്രീ സച്ചിൻ ദേവ് ഇവർക്കൊക്കെ ആരെയും അധികാരം ഏത് പാതിരാത്രിക്കും എവിടെയും എന്തും കാണിക്കാമെന്നുള്ളത് പകർന്നു നൽകിയത് ജനങ്ങളല്ലേ ഈ ജനങ്ങളെയല്ലേ അവർ രാത്രി സമയത്ത് അവരുടെ യാത്രയെ ബുദ്ധിമുട്ടിവെച്ചത് ഇത് ശരിയായ നടപടിയാണോ കാരണം നിങ്ങളൊക്കെ മേയർ എന്ന പേരിലും എം എൽ എ എന്ന പേരിലും നിങ്ങൾ ആ കസേരയിൽ ഇരിക്കാനിരിപ്പിടം ഉറപ്പിച്ചു തരുന്നത് ജനങ്ങളാണ് അത് മറന്നുകൊണ്ട് ജനങ്ങൾ സഞ്ചരിച്ച യാത്രാവാഹനത്തെ അത് തടസ്സപ്പെടുത്തി വഴിയിൽ ഇറക്കി വിട്ട നിങ്ങളുടെ നടപടി അത് എത്രത്തോളം എന്താ പറയുക അത് ഉചിതമായ ഒരു നടപടിയാണോ നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സ്വകാര്യമായ ഒരു യാത്രയ്ക്ക് പോയി വരുന്നതല്ലായിരുന്നു സ്വകാര്യമായ പാർട്ടിക്ക് പങ്കെടുത്തിട്ട് വരു തിരിച്ചു വരുന്നവരല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ചവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുവാൻ നിങ്ങൾക്കാരാണ് നിയമം തന്നത് നിങ്ങളും ജനങ്ങളിൽ അവരുടെ ഭാഗത്ത് നിൽക്കേണ്ടവരല്ലേ ജനങ്ങളുടെ പ്രതിനിധിയല്ലേ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വളർത്തി വലുതാക്കാതെ ഊതി വലുതാക്കാതെ അതിനെ പെരുപ്പിച്ച് കാണിക്കാതെ അത് ഇല്ലായ്മ എഴുതി യാത്രക്കാർക്ക് സുഖകരമായ യാത്ര ഒരുക്കാൻ അർഹതപ്പെട്ട അവകാശപ്പെട്ട ജനപ്രതിനിധികളല്ലേ നിങ്ങൾ നിങ്ങളെന്താ ചെയ്തേ വണ്ടിയിലിരുന്ന യാത്രക്കാരെ അവരുടെ എത്തേണ്ട അടുത്ത് എത്തിക്കാതെ അവരെ പെരുവഴിയിൽ ഇറക്കി വിട്ടു ഇതാണോ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വതന്ത്രമായിട്ട് വളരെ സൗകര്യപൂർവ്വം കാറിൽ കാറില് സുഖസൗകര്യങ്ങളോടുകൂടി യാത്ര ചെയ്തു വന്നപ്പോഴേക്കും ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ കൊണ്ട് വണ്ടി വെട്ടം വട്ടം വെച്ചിട്ട് അയാൾ എന്തെങ്കിലും അയാളുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നിങ്ങൾ ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ ജനങ്ങളോടൊപ്പം ആ ആ രാത്രി സമയത്ത് വണ്ടിയിലിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന ജനങ്ങളെ ഒക്കെ അവിടെ ഇറക്കി വിട്ടിട്ട് ബസ് പോകില്ല ഇനി നേരെ ബസ്സിൽ നിന്നിരുന്ന ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ട് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങൾക്ക് പോകേണ്ട വഴിയേ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പോയില്ലേ നിങ്ങളാണോ എം എൽ എയും അതേപോലെ തന്നെ മേയറും എന്ന രീതിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർ നിങ്ങൾക്കൊക്കെ എന്ത് ഗുണ്ടായുസവും ഏത് സമയത്തും എവിടെയും കാണിക്കാം എന്നുള്ളതാണോ അധികാരം പകർന്നു നൽകുന്നത് ഗുണ്ടായുസം കാണിക്കാനാണോ എന്താ നിങ്ങൾ അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടും സംശയമില്ല ഡ്രൈവർ ഡ്രൈവർക്കുറപ്പം തന്നെ എന്നാണ് എൻ്റെ നിലപാട് അപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന ശ്രീ യദു ആ മനുഷ്യനെതിരെ നിങ്ങൾ ലൈംഗിക ആരോപണം അത് രാത്രിയിൽ അയാൾ എന്ത് കാര്യമാണ് നിങ്ങളുടെ നേരെ നിങ്ങൾ കാറിലിരിക്കുന്ന നിങ്ങളുടെ നേരെ അയാൾ എന്ത് ചേഷ്ട കാണിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഡ്രൈവർക്കെതിരെ പ്രതികരിക്കാൻ അവിടെ ഉണ്ടായ സാഹചര്യം എന്താ ഉണ്ടായത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ സഞ്ചരിച്ച കാർ വാഗ്നറിൻ്റെ അതിൻ്റെ പിന്നിൽ സീറ്റിലിരുന്ന നിങ്ങൾ ചില്ലിലൂടെ നോക്കിയപ്പോഴേക്കും അവിടെ ബസ് ഡ്രൈവർ ശ്രീ യദു നിങ്ങളോട് മോശം ചേഷ്ട കാണിച്ചു എന്നതല്ലേ നിങ്ങളുടെ മേയറായ നിങ്ങൾ എന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ ആരോപണം അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരാരോപണം തന്നെയോ അതോ വെറുതെ അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ നുണക്കഥയോ അത് നിങ്ങൾ തന്നെ ആലോചിക്കുക നുണക്കഥയാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഇത് ഇരുട്ടിൽ കണ്ണിറുക്കി കാണിച്ചു എന്നും നിങ്ങൾ പറയുന്നു രാത്രി സമയത്ത് എങ്ങനെയാണ് മേയർക്ക് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുക എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അതായത് വാഗ്നറുടെ ഇരുന്ന യാത്രക്കാരിയോട് കെ എസ് ആർ സി ഡ്രൈവർക്ക് ദേഷ്യം തോന്നാനായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അവിടെ എന്താ കാര്യം ഈ ചോദ്യത്തിനും ആര് തന്നെ ഉത്തരം നൽകണം ആര്യ രാജേന്ദ്രൻ തന്നെ ഉത്തരം നൽകണം അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരാൾ മേയറാണ് ഒരാൾ എം എൽ എ ആണ് തലക്കനം കൂടരുത് സിംഹാസനത്തിലാണ് ഞങ്ങളിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സിംഹാസനം എന്ന അധികാരം അത് ഞങ്ങൾക്ക് കിരീടമായി തലയിലുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നിയവാസം കാണിക്കാമെന്നുള്ള നിങ്ങളുടെ ഹുങ്കില്ലേ അതിന് പറയുന്ന അഹങ്കാരമെന്നാണ് അത് ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മേയറും എം എൽ എയും സീബ്രാ ക്രോസിൽ വണ്ടി കെ എസ് ആർ ടി സി വണ്ടിക്ക് വട്ടം ചെയ് കൊണ്ടുവന്ന് ഇട്ടു എന്നതല്ലേ നിങ്ങൾ ചെയ്തത് അങ്ങനെ ഇടുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ഫൈൻ അടിക്കേണ്ട കുറ്റം തന്നെയല്ലേ എന്നാൽ അവർ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നതും ഇവർ ചെയ്ത കുറ്റം അതും ശരിയല്ലേ നിങ്ങൾ പോകേണ്ട വഴിയിലൂടെ നിങ്ങൾ പോവാതെ നിങ്ങൾ വഴി മാറി വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വണ്ടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കാറ് നിങ്ങളുടെ സ്വകാര്യ വാഹനം കൊണ്ടുവന്ന് വട്ടമിടുമ്പോൾ അതിൽ സഞ്ചരിക്കാനിരിക്കുന്ന കുറേയധികം യാത്രക്കാരല്ലേ ഇതാണ് ആ ഡ്രൈവർ അപ്പോൾ ആ യാത്രക്കാരെ പറ്റി നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു അവർക്ക് എത്തേണ്ട പോയിൻ്റിൽ അവർക്ക് എവിടെയാണോ അവരുടെ എൻഡിങ് പോയിന്റ് അവിടെ എത്തിക്കാനായിട്ട് നിങ്ങൾ കൂട്ടുനിൽക്കുക അല്ലേ വേണ്ടിയിരുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്തു ഈ ഡ്രൈവർ നിങ്ങളുടെ നേരെ ഇത്രയധികം രാത്രി സമയത്ത് നിങ്ങളുടെ നേരെ വല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം നടത്തി എന്നൊക്കെ നിങ്ങൾ രാത്രി പറയുമ്പോൾ ഇത്ര കൃത്യമായിട്ട് ഈ രാത്രിയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് അയാൾ എന്ത് ചേഷ്ടയാണ് നിങ്ങളുടെ നേരെ ഇത്രയധികം സൂക്ഷ്മതയോടുകൂടി ചെയ്തതെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ നിങ്ങൾ ആരോപിക്കുന്ന ഈ ആരോപണത്തിൽ എത്രത്തോളം സത്യമുണ്ട് സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നതും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നത് കുറ്റമല്ലേ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അതും യഥാർത്ഥത്തിൽ വളരെ വലിയ കുറ്റം തന്നെയാണ് അല്ലേ അപ്പോൾ ദമ്പതിമാരായ മേയറും എം എൽ എയും നടത്തിയ പ്രതികരണങ്ങൾ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നവരെ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചു വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചവരോട് പകർത്തരുത് അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ആക്രോശവും എം എൽ നടത്തിയില്ലേ ശ്രീ സച്ചിൻ ദേവ് എന്തിനാ അങ്ങനെ ചെയ്തേ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ നിങ്ങളെന്താ ചെയ്തതെന്നുള്ളത് അവർക്ക് അറിയണ്ടേ അപ്പോൾ അത് പിന്നീട് പിന്നീടൊരു പ്രൂഫായിട്ട് അവർക്ക് മാറ്റാൻ അവർ വീഡിയോ എടുത്തെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് അവരോട് എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് കള്ളക്കളി നടന്നതുകൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇവിടെ അൺ പാർലമെൻറ്ററി ആയിട്ടുള്ള പദപ്രയോഗങ്ങളോ ആക്ഷനോ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണോ ഇവർ വീഡിയോ എടുത്തവരോട് വീഡിയോ എടുക്കരുത് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നതും നാം ചിന്തിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇവർ തികച്ചും സ്വകാര്യ വാഹനത്തിൽ വ്യക്തിപരമായ യാത്രയാണ് നടത്തിയിട്ടുള്ളത് എന്നിട്ട് പോലീസിൽ ഇവർ പരാതിപ്പെട്ടപ്പോഴും എഫ് ഐ ആർ നൽകിയതിൽ പരാമർശിക്കുന്നത് എന്തെന്നതിൽ മേയർ തിരുവനന്തപുരം എന്നാണ് അതായത് മേയർ മേയറുടെ ഔദ്യോഗിക കാര്യത്തിന് പോയ വഴിക്കായിരുന്നില്ലല്ലോ ഈ ഒരു ഇവൻ്റ് അവിടെ നടന്നത് അപ്പോൾ പിന്നെ എന്തിനാ മേയറുടെ ഔദ്യോഗിക പദവി എടുത്ത് ഈ ഒരു കാര്യത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത് എന്നതും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് ഒരു വ്യക്തി എന്ന നിലയിലല്ലേ ഈ വേളയിൽ മേയർക്ക് പരാതി നൽകുവാൻ കഴിയുന്നത് അതല്ലല്ലോ മേയർ ചെയ്തത് അപ്പോൾ അത് കുറ്റകരം കുറ്റകരമല്ലയോ വ്യക്തി എന്ന രീതിയിൽ ആണ് ഇവിടെ പരാതി നൽകേണ്ടിയിരുന്ന സ്ഥാനത്ത് മേയർ അങ്ങനെയല്ല ഇതാണ് ദമ്പതികൾ ആര്യ രാജേന്ദ്രനും ശ്രീ സച്ചിൻ ദേ ഇവരുടെ കയ്യിൽ എം എൽ എ എന്ന പദവിയും ഒരാളുടെ കയ്യിൽ മേയർ എന്ന പദവിയും കൈവശമുള്ളപ്പോൾ അത് കിരീടമായി തലയിൽ ചൂടിക്കൊണ്ട് ആ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത പൊതുജനങ്ങളോട് നിങ്ങൾ പെരുമാറിയ രീതി അത് ശരിയാണോ എന്ന് നിങ്ങളൊന്നുകൂടി ചിന്തിക്കുക നിങ്ങൾക്ക് ഈ അധികാരമെല്ലാം പകർന്നു നൽകണമെങ്കിൽ ജനങ്ങൾ വേണം അല്ലേ ജനങ്ങളുടേതായ യാത്രാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്കാരാ അധികാരം തന്നത് നിയമം കയ്യിലെടുക്കാൻ നിങ്ങളാര എം എൽ എ ആവട്ടെ മന്ത്രിയാവട്ടെ അതേപോലെ തന്നെ മേയർ ആവട്ടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അത് പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും അധികാരം കയ്യിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് രാത്രി കാലത്ത് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്ക് കൊണ്ടുവരുവാനായിട്ട് അവിടെ ഓടിയെത്തിയിട്ട് അവരെ പെരുവഴിയിൽ ഇറക്കി വിട്ട നിങ്ങളോ ജനപ്രതിനിധികൾ ശരിയായ രീതിയല്ല നിങ്ങളവിടെ കാണിച്ചത് എന്ന് തന്നെ എടുത്തു പറയട്ടെ അപ്പോൾ നിങ്ങൾ ചെയ്തതൊന്നും കുറ്റമല്ലേ ഈ ജനപ്രതിനിധികളായിട്ട് വലിയ വലിയ പദവിയിലിരിക്കുന്ന എം എൽ എയും അതേപോലെ തന്നെ മേയർ എന്ന രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെമ്മാടിത്തരവും ഗുണ്ടായുസവും ഒന്നും കുറ്റമാവില്ലേ അപ്പോൾ അത് ഇതിനെക്കുറിച്ച് നടനായ ശ്രീ ജോയി മാത്യു അദ്ദേഹം കുറിച്ചത് അവർ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഒരു സംശയവുമില്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം എന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം സാഫല്യം ജംഗ്ഷനിൽ വെച്ചാണ് ആ ഒരു സംഭവം നരങ്ങേറിയത് തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിൽ എത്തിയപ്പോഴാണ് ഡ്രൈവർ വണ്ടി ഓവർടേക്ക് ചെയ്തത് എന്നതാണ് ആര്യയുടെ പരാതി അപ്പോൾ അപ്പോൾ ആര്യ എന്ത് ചെയ്തു ആര്യയുടെ ഭർത്താവിനെ കൊണ്ട് കാറ് എന്ത് ചെയ്തു വട്ടമിടിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് വട്ടമിടിയിച്ചു അപ്പോൾ അത് ഡ്രൈവർ പറയുന്ന വണ്ടി കൊണ്ടുവന്ന് കാർ കൊണ്ടുവന്ന് വണ്ടിക്ക് വട്ടമിട്ടു എന്നുള്ളതാണ് അപ്പോൾ മേയറും ഡ്രൈവറും തമ്മിലുള്ള വാക്പോര് സംബന്ധിച്ചുള്ള സി 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 എന്താ പറയുക സി സി ടി സി ദൃശ്യങ്ങളൊക്കെ ഇന്ന് വെളിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ സ്വകാര്യ പാർട്ടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഡ്രൈവറെ മര്യാദ പഠിപ്പിക്കുവാനായിട്ട് രണ്ടു കൂട്ടരും കൂടി ഗുണ്ടായുസം കാട്ടുന്നത് അപ്പോൾ ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്ന ഒരു ചോദ്യം ഉയർത്തുമ്പോൾ ഇവർ സ്വകാര്യ പാർട്ടിയും കഴിഞ്ഞ് വരുമ്പോഴും ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്നത് സോ ഡ്രൈവറെ പരിശോധനയ്ക്ക് വിധേയമാക്കി പോലീസ് എന്നിട്ട് അതിൽ യാതൊരു തെറ്റും കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കുറ്റവാളി ഡ്രൈവറോ അതോ ഈ എം എൽ എയും ആ എന്താ പറയുക മേയർ പദവിയും അലങ്കരിക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രനാണോ എന്നതുകൂടി പോലീസ് കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട് സ്വകാര്യ പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിയാണ് തീർച്ചയായിട്ടും മദ്യപാനം ഇത്രയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഭാഗത്ത് ഈ എം എൽ എയുടെ ഭാഗത്തു നിന്നും ആയിരിക്കാം എന്നുള്ളതും നാം ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് പൊതുനിരത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുവാൻ അധികാരം കയ്യിലിരിക്കുന്ന ജനപ്രതിനിധികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലേക്ക് പറഞ്ഞു തരുവാനുള്ളത് ഡ്രൈവറുടെ നേരെ ആക്രോശിക്കാൻ നിൽക്കുന്ന ആര്യ രാജേന്ദ്രനെയാണ് നാം ഈ കാണുന്നത് അപ്പോൾ എന്താണേലും മേയർ എന്ന പദവി അത് ജനങ്ങൾ പകർന്നു നൽകുന്ന പദവിയാണ് അത് ദുരു ദുരു എന്താ പറയുക ദുർവിനിയോഗം ആ ദുർവിനിയോഗം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളുടേതായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വഴിയിൽ രാത്രി സമയത്ത് അവരെ പെരുവഴിയിൽ ഇറക്കി നിങ്ങളോ ജനപ്രതിനിധികൾ ഇതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പക്കല്ലേ ജനസമശം സമർപ്പിക്കുന്നു നിങ്ങൾ തന്നെ വിലയിരുത്തുക എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി സത്യസന്ധമായി മാത്രമേ നമ്മൾ നിലകൊള്ളാവൂ ഏതൊരു കാര്യത്തിൻ്റെ ഏതൊരു സംഭവം നടക്കുമ്പോഴും അതിൻ്റെ സത്യമായ കാര്യത്തെ വളച്ചൊടിച്ച് തെറ്റായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാരുടെ ആ ഒരു ഉൾക്കണ്ണ് അത് ശരിയായ രീതിയല്ല സത്യമായ കാര്യത്തിന് മാത്രം നിലകൊള്ളുക സത്യം ധർമ്മം അതിനായിരിക്കണം രാഷ്ട്രീയം രംഗത്ത് ജനപ്രതിനിധികളുടെ ഇടപെടലും ജനങ്ങൾക്ക് വേണ്ടിയുമായിരിക്കും അതായത് ജനങ്ങളാണ് പകർന്നു നൽകുന്നത് അധികാരവും ആ അധികാരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി അല്പം കൂടി ശ്രദ്ധയോടുകൂടി ജനപ്രതിനിധികളെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇത്രയുമാണ് എനിക്ക് വീഡിയോ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കാണുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുമല്ലോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കൂടാം താങ്ക്